നമസ്കാരം. നമ്മൾ തച്ചൻ്റെ മകൾ എന്ന കവിതയിലൂടെയാണ് കടന്നു പോയത്. കവിത നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? തച്ചൻ്റെ മകളുടെ ഓർമ്മയിൽ പൂത്ത പാലമരം പോലെ നിൽക്കുന്ന സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മൾ കണ്ടത് അല്ലേ. അവരുടെ ദൃഷ്ടിയിൽ നിലാവലം മൂടിയ പാടശേഖരം പോലെയാണ് അല്ലേ. ആ പാടത്തിൻ്റെ തീരത്ത് പൂത്ത പാലമരം പോലെ നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ ജ്യേഷ്ഠൻ്റെ ഓർമ്മകൾ, കുട്ടിക്കാലത്ത് അവൻ അവൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് മുട്ട് പൊട്ടിക്കരഞ്ഞ പൂക്കരി വെച്ച് കൊടുക്കുമായിരുന്നു, ഊഞ്ഞാല് കെട്ടി കൊടുക്കുമായിരുന്നു, അനുജത്തിയെ ദേവേന്ദ്രനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുമെന്ന് കളിയാക്കിക്കൊണ്ട് ചന്ദനത്തിൻ്റെ കാതലിൽ വിഗ്രഹം തീർത്തു കൊടുത്തു അല്ലേ. അതുപോലെ തന്നെ അവൾ തൻ്റെ ജ്യേഷ്ഠനിൽ കാണുന്നതായ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. അതായത് വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹലക്ഷമാണെന്ന് അല്ല, ജ്യേഷ്ഠനെന്ന് നിദ്രയിൽ എത്തിയതും മക്കളില്ലാത്ത ദേവകൾ ശില്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. പെറ്റനാൾ മുതൽ ഇണങ്ങി വളർന്നിരുന്നതായിട്ടുള്ളവർ അല്ലേ, എല്ലാ വൃക്ഷങ്ങളും പണിതീരാത്ത ലക്ഷണമൊത്ത വൃക്ഷങ്ങളാണ്, വിഗ്രഹങ്ങളായിരുന്നു എന്ന്. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ മക്കളില്ലാത്ത ദേവതകൾ വന്ന് തങ്ങളെ ശില്പമാക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ. അവൻ്റെ ശില്പനിർമ്മാണം കൂടുതൽ മെച്ചമാക്കാൻ വേണ്ടി അവൾ വിമർശിക്കുമായിരുന്നു. അപ്പോൾ അവൻ തിരിച്ച് മറിച്ച് ഒരു പുഞ്ചിരി മാത്രം തിരിച്ച് നൽകി കൊടുക്കുമായിരുന്നു. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. വൃക്ഷമൊക്കെയും പണിതീരാത്ത ലക്ഷണമൊത്ത വിഗ്രഹങ്ങളായിരുന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. ആ വരികളൊന്നുകൂടെ നോക്കിക്കേ. വൃക്ഷമൊക്കെയും തീരാത്ത വിഗ്രഹലക്ഷമാണെന്ന് ജ്യേഷ്ഠനെന്ന് നിദ്രയിലെത്തിലും മക്കളില്ലാത്ത ദേവകൾ ശില്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ മെച്ചമാക്കുവാൻ വീണ്ടും വിമർശന കൂത്തുമാത്രം കൊടുത്തു ഞാൻ എപ്പോഴും. എപ്പോഴും ഞാൻ വിമർശിക്കുമായിരുന്നു, പക്ഷേ വിസ്മയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മന്ദസ്മിതം, അതിശയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പുഞ്ചിരി മാത്രമായിരുന്നു ജ്യേഷ്ഠന് ആ വിമർശനങ്ങൾക്കുണ്ടായിരുന്നതായ മറുപടി. അന്നൊരിക്കൽ സൂതഗ്രാഹി തീർക്കവേ അംബികയെ ശിലാമയീ ദേവിയെ അച്ഛൻ ഉണ്ടാക്കും എമ്മട്ട അതേവിധം കഷ്ടമെന്നു ഞാൻ പുച്ഛിച്ചു ലീലയ. ക്രുദ്ധനാകാത്ത ചിന്താകുലൻ തൻ്റെ സ്നിഗ്ധ പഷ്മള ചാരുവാം കൺകളിൽ ഉറ്റുനോക്കി പറഞ്ഞു ഞാൻ വൻമരച്ചോട്ടിൽ നിന്നാൽ വളർച്ചയുണ്ടായിട പുഷ്ടിയുണ്ടാകുവാൻ വെയിലേൽക്കണം സ്വേച്ഛയാ സമ്മതിച്ചില്ല സാത്വികൻ. ഒരിക്കൽ ജ്യേഷ്ഠൻ കൊത്തിയെടുത്ത അംബികയുടെ വിഗ്രഹം നോക്കി അച്ഛൻ ഉണ്ടാക്കിയതുപോലെ എന്ന് കളിയാക്കിയപ്പോൾ നീണ്ട കണ്ണുകൾ കൊണ്ട് അവൻ അവളെ നോക്കിയെന്നാണ് പറയുന്നത്. വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിന്നാൽ വളർച്ചയുണ്ടാകത്തില്ല, പുഷ്ടിയോടെ വളരാൻ സ്വന്തം ആഗ്രഹപ്രകാരം വെയിലേറ്റ് വളരണം എന്ന് അവൾ സഹോദരന് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത്തരം സ്വാതന്ത്ര്യം അച്ഛൻ ഇവിടെ സമ്മതിക്കുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. എന്താ പറയുന്ന, അന്നൊരിക്കൽ സൂതഗ്രാഹി തീർക്കവേ വിഗ്രഹമുണ്ടാക്കവേ, എന്ത് വിഗ്രഹമാണ് ഉണ്ടാക്കിയത്? അംബികാദേവിയുടെ ശിലാവിഗ്രഹത്തെയാണ് ആരുണ്ടാക്കിയത്? തച്ചൻ്റെ മകൻ ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയത് കണ്ടിട്ട് ഇവൾ അവനെ കളിയാക്കുകയാണ്. ആ അച്ഛൻ ഉണ്ടാക്കിയത് പോലെ തന്നെ എന്ന് പുച്ഛിച്ച് കളിയാക്കുന്നു. അതിനർത്ഥം എന്തുവാ, അച്ഛനെ നോക്കി അതുപോലെ തന്നെയാണ് മകൻ ചെയ്യുന്നത്. അച്ഛൻ്റെ കൂടെ നിന്നാണ് മകൻ ജോലി ചെയ്യുന്നത് എന്ന് കളിയാക്കുക. അപ്പോൾ പുച്ഛിച്ചു ലീലയ തമാശയ്ക്ക്, ലീലയ തമാശയായിട്ട് പുച്ഛിച്ചു കളിയാക്കി അച്ഛനുണ്ടാക്കും എമ്മട്ട്, അച്ഛൻ എപ്രകാരം ഉണ്ടാക്കിയോ അയ്യോ കഷ്ടം അതേവിധം തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് കളിയാക്കി. അപ്പോൾ ക്രുദ്ധനാകാത്ത ചിന്താകുലൻ ചിന്തയോടുകൂടി അവളെ നോക്കുകയാണ്. തൻ്റെ സ്നിഗ്ധ പഷ്മള ചാരുവാം കൺകളി, അവളുടെ മനോഹരമായ കണ്ണുകളിലേക്ക് അവൻ ചിന്തയോടുകൂടി, അല്പം ചിന്താധീനനായിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാണ് പറയുന്നത്. ഒന്നിലും ദേഷ്യപ്പെടാത്തതായിട്ടുള്ള ചിന്താകുലനായ നീണ്ട കണ്ണുകളുള്ളവനായിട്ടുള്ള തച്ചൻ്റെ മകൻ അല്ലേ. അവൻ അവളുടെ കണ്ണ് സ്നിഗ്ധ പഷ്മള ചാരുവാം കൺകളിൽ, അയാളുടെ മനോഹരമായ നീണ്ട കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് ഞാൻ, അതാരാ ഞാൻ, തച്ചൻ്റെ മകൾ പറയുകയാണ്. എന്താണ് സഹോദരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി
അവൾ പറഞ്ഞത്, അല്ലെ തച്ചൻ്റെ മകൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വൻമരച്ചോട്ടിൽ നിന്നാൽ വളർച്ചയുണ്ടായിട, വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ നിനക്ക് വളർച്ചയുണ്ടാകത്തില്ല, പുഷ്ടിയുണ്ടാകുവാൻ വെയിലേൽക്കണം എന്നാണ് പറയുന്നത്. അതായത് പുഷ്ടി ഉണ്ടാകണമെങ്കിൽ വെയിലേറ്റ് വളരണം. വലിയ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ തൈമരങ്ങളോ ഏറെ നിന്ന് കഴിഞ്ഞാൽ ആ തൈമരം വളരുമോ, വളർന്ന് പന്തലിക്കുമോ? ഇല്ല, അത് മാറ്റി നടണം. അങ്ങനെയല്ല, നമ്മൾ തൈമരങ്ങളൊക്കെ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങനെ നിന്നാൽ അങ്ങനെ കിളിക്കത്തില്ലല്ലോ, അത് മാറ്റി നടണം. വാഴയൊക്കെ ആണെങ്കിൽ, നമ്മൾ ചെറിയ വാഴകളൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ വിത്ത് നമ്മൾ മാറ്റി നടുമ്പോഴാണ് അത് വലുതായി കൊലയ്ക്കുന്നതും ഒക്കെ. അതുകൊണ്ട് വളർച്ച എത്തണമെങ്കിൽ എന്തോ വേണം, അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും മാറി സ്വയമേ സഞ്ചരിക്കുവാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രം സ്വയം വളർന്നാൽ മാത്രമേ നമ്മൾ വളരൂ എന്നുള്ള ഒരർത്ഥമാണ് അവിടെ പറയുന്നത് അല്ലേ. വൻമരച്ചോട്ടിൽ നിന്നാൽ വളർച്ചയുണ്ടായിട, പുഷ്ടി ഉണ്ടാകുവാൻ വെയിലേൽക്കണം, വെയിലേറ്റ് വളരണം. അതിൻ്റെ കീഴിൽ നിന്നാൽ വെയിൽ കിട്ടത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് മാറി വളരണം. അതുകൊണ്ട് എന്നാൽ സ്വേച്ഛയാ, സ്വന്തം ഇഷ്ടപ്രകാരം. എന്നാൽ സമ്മതിച്ചില്ല സാത്വികൻ, ഈ അച്ഛൻ എന്നാൽ അതിനെ സമ്മതിക്കത്തില്ല. തച്ചനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ തച്ചനിൽ നിന്നും മാറി വളരുവാനോ ഉയർന്നു പോകുവാനോ തച്ചനേക്കാൾ ഉയർന്നു പോകുവാനോ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നേക്കാൾ വളരുന്ന ഒരു മകനെ അസൂയയോട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ തച്ചനെ കാണുന്നത്. അതുകൊണ്ട് പറയുകയാണ്, എന്താണ് സഹോദരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തച്ചൻ്റെ മകൾ പറഞ്ഞത് എന്ന് ചോദിക്കും. ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതി വയ്ക്കണം. തച്ചൻ്റെ മകൾ ജ്യേഷ്ഠനോട് എന്താണ് നിർദ്ദേശിച്ചത്? അതായത് മനോഹരമായിട്ടുള്ള അവൻ്റെ കണ്ണുകളിലെ കുറ്റം നോക്കിക്കൊണ്ട് അവൾ പറയുന്നത് വൻമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ പുഷ്ടി ഉണ്ടാകത്തില്ല, പുഷ്ടി ഉണ്ടാകുവാൻ സ്വേച്ഛയാ, സ്വന്തം ഇഷ്ടപ്രകാരം വെയിലേറ്റ് വളരണം. സ്വാത്വികനായ ജ്യേഷ്ഠൻ തൻ്റെ ആ നിർദ്ദേശം തള്ളിക്കളയുകയാണ് ചെയ്തതെന്ന് അവൾ ദുഃഖത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം തൻ്റെ അച്ഛനിൽ നിന്ന് മാറി ജീവിക്കുവാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള തൻ്റെ സഹോദരൻ അന്ന് താൻ പറഞ്ഞതായിട്ടുള്ള കാര്യം തള്ളിക്കളയുകയാണല്ലോ ചെയ്തത്. അച്ഛൻ സമ്മതിക്കുന്നില്ലല്ലോ സ്വേച്ഛയാ വളരണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല സാത്വികൻ, മനസ്സിലായോ? ഇനി അടുത്ത വരികളിലേക്ക് നോക്കും. അഷ്ടമാധിപൻ 9 പാവദൃക്കട്ടിലെന്ന് ലഗ്നാധിപൻ പ്രശ്നത്തിൽ നഷ്ടജാതകം കണ്ട് ജ്യോത്സ്യൻ അപമൃത്യു പണ്ടേ ഗണിച്ചിരുന്നെങ്കിലും അച്ഛനെങ്ങോ നിഴൽപ്പാടുപോൽ പിന്നിലൊക്കെ ജ്യേഷ്ഠനും നിന്നു പിതൃപ്രിയൻ ശങ്കയില്ലാത്ത ശിഷ്യൻ കലർപ്പറ്റ തങ്കമായൊരസുസ്മിതം കണ്ടു ഞാൻ കണ്ഠനാളം മുറിഞ്ഞ കിടപ്പിലും ചുത്തടങ്ങാത്ത ദുർമരണത്തിൻ്റെ സർപ്പമൻ കാൽച്ചുവട്ടിലുണ്ടിപ്പോഴും ചോര തേഞ്ഞ് കറുത്തൊരാ വീതുളി പാളി വീണിടാം എൻ്റെ പായയ്ക്കുമേൽ. എന്താ പറയുന്നത്? അഷ്ടമാധിപൻ 9 പാപദൃക്കട്ടിലെന്ന് ലഗ്നാധിപൻ പ്രശ്നത്തിൽ നഷ്ടജാതകം കണ്ടു ജ്യോത്സ്യൻ. ഇവൻ്റെ ജാതകം ഗണിച്ചപ്പോൾ ജ്യോത്സ്യൻ ജ്യോത്സ്യവിധിപ്രകാരം ഇവന് ആപത്താണ് ഉണ്ടാകുന്നത്, അപമൃത്യുവാണ് വിധിച്ചു വച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപമൃത്യു പണ്ടേ ജ്യോത്സ്യന്മാർ ഗണിച്ചിരുന്നു എങ്കിലും അച്ഛൻ പോകുന്നിടത്തെല്ലാം നിഴലുപോലെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു എന്നവൾ ഓർക്കുന്നുണ്ട്. പിതാവിനോട് പ്രിയമുള്ളവനായിരുന്നു തൻ്റെ സഹോദരൻ, സംശയമില്ലാത്ത ഒരു ശിഷ്യനായിരുന്നു അവൻ. അതുകൊണ്ട് അച്ഛൻ പറയുന്ന അതുപോലെ അവൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് കണ്ഠനാളം മുറിഞ്ഞുള്ള കിടപ്പിൽ പോലും അവൻ്റെ മനോഹരമായ ഒരു പുഞ്ചിരിയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞതെന്ന് അവളിപ്പോഴും ഓർക്കുകയാണ്. കണ്ഠനാളം മുറിഞ്ഞു കിടക്കുമ്പോഴും അച്ഛനോടുള്ള വെറുപ്പ് അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നില്ല. സാധാരണ വെറുപ്പുള്ള മക്കളാണെങ്കിൽ അച്ഛനെ കാണുമ്പോൾ നേരെ നിൽക്കുമ്പോൾ പോലും അവരുടെ ആ ഉള്ളിൽ ആ വെറുപ്പിൻ്റെ പ്രകടനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തൻ്റെ അച്ഛനോടുള്ള വെറുപ്പൊന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? അഷ്ടമാധിപൻ 9 അത് നഷ്ടത്തിൻ്റെ കണക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. പാപദൃക്കെട്ടിലാണ് ലഗ്നാധിപൻ, ഇതൊക്കെ ജ്യോത്സ്യവിധി പ്രകാരം പറയുന്നതായ ലഗ്നാധിപൻ പാപക്കെട്ടിലാണ് പാപദൃക്കെട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പ്രശ്നത്തിൽ കണ്ടിട്ട് നഷ്ടജാതകം കണ്ടു, അതായത് അപമൃത്യു കണ്ടു ജ്യോത്സ്യൻ. അപമൃത്യു പണ്ടേ ഗണിച്ചിരുന്നതാണ് തൻ്റെ മകന്, ജാതകവശാൽ അപമൃത്യുവാണ് അവന് പറഞ്ഞിരുന്നത്. എങ്കിലും അച്ഛൻ എവിടെയെങ്കിലും നിഴല് പോലെ അച്ഛൻ തന്നെ കൊല്ലുമെന്ന് മകൻ ഓർത്തിരിക്കുമോ?
പിന്നെ അച്ഛൻ്റെ കൂടെ നടക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ട് അച്ഛൻ എവിടെയോ നിഴൽ പോലെ അച്ഛൻ്റെ പിന്നിൽ ജ്യേഷ്ഠന് നിന്നു. അദ്ദേഹം പിതൃപ്രിയനാണെന്നാണ് പറയാം. ആ ഒരു അച്ഛൻ സ്നേഹിയായിരുന്നു തൻ്റെ മകൻ. ശങ്കയില്ലാത്ത ഒരു ശിഷ്യനുമായിരുന്നു. അപ്പോൾ ഈ തച്ചൻ്റെ മകൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? പിതൃപ്രിയനായിരുന്നു, ശങ്കയില്ലാത്ത ശിഷ്യനുമായിരുന്നു. തൻ്റെ ഗുരുവായിരുന്നു തൻ്റെ അച്ഛൻ അല്ലേ. ആ ഗുരുവിനെ ഒരിക്കലും സംശയിച്ചിരുന്നില്ല. കലർപ്പറ്റ തങ്കമായൊരു അസുസ്മിതം കണ്ടു ഞാൻ കണ്ടനാളം മുറിഞ്ഞ കിടപ്പിലും. കഴുത്ത് മുറിഞ്ഞു കിടക്കുമ്പോഴും കലർപ്പില്ലാത്തതായിട്ടുള്ള, മായം കലരാത്തതായിട്ടുള്ള, തങ്കം പോലെ ശുദ്ധിയുള്ളതായിട്ടുള്ള സഹോദരൻ്റെ സുസ്മിതം ചിരിയും ആ കിടപ്പിൽ കണ്ടു. എപ്പോൾ കണ്ടനാളം മുറിഞ്ഞു കിടന്നപ്പോഴും അവൻ്റെ മുഖത്ത് ആ പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയും. ഇനിയും പറയുന്നു, ചുത്തടങ്ങാത്ത ദുർമരണത്തിൻ്റെ സർപ്പമെൻ കാൽച്ചുവണ്ടിലുണ്ട് ഇപ്പോഴും. ചോര തേഞ്ഞ് കറുത്തൊര വീതുളി പാളി വീണിടാം എൻ്റെ പായകവൻ. ഈ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, ചുത്തടങ്ങാത്ത ദുർമരണത്തിൻ്റെ സർപ്പം, ഒരിക്കലും വിശപ്പടക്കാത്ത ദുർമരണത്തിൻ്റെ പാമ്പുകൾ തൻ്റെ കാൽച്ചുവട്ടിലുണ്ടെന്ന് അവൾ ഭയക്കുകയാണ് അല്ലേ. ചോര കുടിച്ച് കറുത്ത ആ വീതുളി ഏത് നിമിഷവും തൻ്റെ തലയുടെ മുകളിലേക്ക് പാറി വീഴുമെന്ന് അവൾ ഭയക്കുന്നു അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? ശുദ്ധടങ്ങ മരി വിശപ്പടങ്ങാത്ത ദുർമരണത്തിൻ്റെ സർപ്പം എൻ്റെ കാൽച്ചുവട്ടിൽ വീണുകിടക്കുന്നുണ്ട്. ചോര തേഞ്ഞിട്ട് കറുത്തുപോയതായിട്ടുള്ള തൻ്റെ അച്ഛൻ്റെ വീതുളി അല്ലേ, സഹോദരനെ കൊന്ന ആ വീതുളി ചിലപ്പോൾ എൻ്റെ പായയ്ക്ക് മേലും വീണേക്കാമെന്ന് അവൾ കരുതുകയാണ്. കാരണം അച്ഛനേക്കാൾ ഉയരുന്ന മകൾ അല്ലേ, ആ സഹോദരനേക്കാൾ ഉയരുന്ന സഹോദരി, പുരുഷനേക്കാൾ മുൻപിൽ കയറുന്നതായിട്ടുള്ള സ്ത്രീത്വം അല്ലേ. ആ സ്ത്രീത്വത്തിൻ്റെ മേൽ സമൂഹത്തിൻ്റെ വീതുളി വീഴാമെന്നുള്ളതായിട്ടുള്ള ഒരാശയമാണ് എഴുത്തുകാരി ഇവിടെ സൂചിപ്പിക്കുന്നത്. ദുർമരണം വിധിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള സ്ത്രീത്വം അല്ലേ. സ്ത്രീത്വത്തിനെന്നും ആ സ്ത്രീ ഒരു പടി ഉയർന്നു കഴിഞ്ഞാൽ അവൾക്ക് നേരെ വരാവുന്നതായ വീതുളി, അവൾക്ക് നേരെ വരാവുന്നതായ ദുർമരണം. മനസ്സിലായോ? ഇന്ന് ഒരുപാട് ദുർമരണങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യമാണ്. നമ്മൾ കാണുന്നില്ലേ സാഹചര്യങ്ങൾ എത്രമാത്രം ഭീകരമായ സാഹചര്യങ്ങളിലും സ്ത്രീക്ക് മേൽ വീഴുന്നതായ ദുർമരണങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെയുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് മേൽ വീഴാവുന്നതായ, ഒരു പടി ഉയർന്നു വരുന്നതായ സ്ത്രീക്ക് മേലും ഉണ്ടാകാവുന്നതായിട്ടുള്ള പരാജയങ്ങളല്ലെന്ന് വരിയിൽ ദുർമരണങ്ങൾ, അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. ഉയർന്നു വരുന്നതായ സ്ത്രീകളുടെ മേൽ വീഴുന്നതായിട്ടുള്ള ദുർമരണങ്ങൾ അല്ലെങ്കിൽ ദുർവിധികൾ അല്ലേ, അപമാനങ്ങൾ, അപമൃത്യു എല്ലാം ഉണ്ടാകുവാനുള്ളതായ ചാൻസുകൾ, അതും കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതും കവയിത്രി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലായ? ചോര തേഞ്ഞു കറുത്തൊരാ വീതുളി പാളി വീണിടാം എൻ്റെ പായയ്ക്കുമേൽ. എൻ്റെ പായയിലും ആ വീതുളി വീഴുവാനിടയുണ്ട് എന്ന് അവൾ ശങ്കിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള വരികളിലേക്ക് നോക്കുക. രാജപുത്രനെ പോലെ ഉന്മാദിയായിപ്പോയി മരിക്കാൻ പ്രതികാര ഭൂമിയിൽ ആവതില്ലെനിക്ക്, അല്ല ഗുരുനിന്ദ പാതകമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. പോരാ, വിശ്വാത്ഭുതങ്ങൾ നിർമ്മിക്കും അച്ചേതനയ്ക്കൊരു പാളീച്ച പറ്റിയാൽ ആരുണ്ട് ചോദിക്കാൻ, മതയാനതൻ നേരെ ആരുണ്ട് ചെല്ലാൻ തളയ്ക്കുവാൻ. ആവതില്ലെനിക്ക് എൻ ഇളം ചോരയാൽ ആരചിക്കുവാൻ അങ്ങയ്ക്ക് മംഗളം. രാജപുത്രനെ പോലെ, ഒരു രജപുത്രനെ പോലെ പ്രതികാരദാഹിയായി മരിക്കാൻ അവൾക്ക് ആഗ്രഹമില്ല. തന്നെയല്ല ഗുരുനിന്ദ പാതകമാണെന്ന് ഇവൾ കരുതുന്നു. ലോകമെങ്ങും അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള തച്ചൻ്റെ ബുദ്ധിയിൽ ഒരു ചെറിയ പാളീച്ച വന്നാൽ അത് ചോദിക്കാൻ ആരാണുള്ളത്? കാരണം മതയാനയുടെ നേരെ ചെല്ലാനോ അതിനെ തളയ്ക്കാനും കരുത്തുള്ള ആരായിരുന്നു ഇവിടെ ഉള്ളത്? അതുകൊണ്ട് തൻ്റെ ഇളം ചോര കൊണ്ട് ജ്യേഷ്ഠന് മംഗളം പാടാനുള്ള കരുത്ത് ഏതായാലും തനിക്കില്ലെന്ന് തന്നെ അവൾ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. രജപുത്രനെ പോലെ ഉന്മാദിയായി പ്രതികാരദാഹിയായിട്ട് മരിക്കാൻ, ഒരു രജപുത്രനെ പോലെ മരിക്കാൻ, പ്രതികാരത്തിൻ്റെ ഭൂമിയിൽ മരിക്കാൻ എനിക്കാവതില്ല എന്നാണ് പറയുന്നത്. കാരണം
ഗുരുനിന്ദ പാതകമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഗുരുവാണ്. ആ ഗുരുവിനെ നിന്ദിച്ച് പ്രതികാരത്തോടെ ഇറങ്ങിപ്പോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല, ഇനിയും തൻ്റെ അച്ഛന് അബദ്ധം സംഭവിച്ചാൽ, യാദൃച്ഛികമായിട്ട് ഒരബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കാൻ ആരുണ്ട് ഇവിടെ? അതായത് വിശ്വാത്ഭുതങ്ങൾ നിർമ്മിക്കുന്നതായ ചേതന ആ പാണ്ഡിത്യത്തിന്, പാണ്ഡിത്യം നിറഞ്ഞതായിട്ടുള്ള തൻ്റെ പിതാവിന് ഒരു പാളീച്ച പറ്റിയാൽ, ഒരബദ്ധം ഇനി അങ്ങ് സംഭവിച്ചു പോയാൽ ആര് ചോദിക്കും? കാരണം ഇവിടെ പറയുകയാണ്, മദയാനയുടെ നേരെ അതിനെ തളയ്ക്കുവാൻ ചെല്ലുവാൻ ആർക്ക് കഴിയും? ഇവിടെ മദയാനയാകുന്ന തൻ്റെ അച്ഛൻ്റെ മുൻപിൽ, തൻ്റെ അച്ഛനാകുന്ന മദയാനയുടെ മുൻപിൽ അതിനെ തളയ്ക്കുവാൻ പോകാൻ ആരുണ്ട് ഇവിടെ? ഇവിടെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് യാദൃച്ഛികമായിട്ട് അബദ്ധം സംഭവിച്ചതാണെന്നങ്ങ് പറഞ്ഞാൽ ആരെങ്കിലും തടയുമോ? ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചോര കൊണ്ട് എൻ്റെ സഹോദരന് മംഗളം പാടാനൊന്നും എനിക്ക് കഴിയില്ല. ആവതില്ലെനിക്ക് നിളം ചോരയാൽ ആരജിക്കുവാൻ അങ്ങയ്ക്ക് മംഗളം. അല്ലയോ സഹോദര, നിനക്ക് മംഗളം പാടി നിന്നോടൊപ്പം കൂടെ വരാൻ, പ്രതികാരത്തോട് നിന്നെ ഇങ്ങനെ ആക്കിയതായ അച്ഛനോടുള്ള പ്രതികാരം ചെയ്യുവാനൊന്നും എനിക്ക് കഴിയില്ല. കാരണം ഗുരുനിന്ദ പാപമാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ചോര കൊണ്ട് നിനക്ക് മംഗളം പാടാനോ നിന്നെ സപ്പോർട്ട് ചെയ്യുവാനോ ഒന്നും എനിക്ക് കഴിയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ വീതുളി തൻ്റെ മേൽ വീഴും എന്ന് വിചാരിച്ചു കൊണ്ട്, ഭയന്നുകൊണ്ട് അവള് ഇറങ്ങുകയാണ്. തുടർ ഇവിടെ ഇതിനു മുമ്പ് രണ്ട് ചോദ്യമുണ്ടായിരുന്നു. തങ്കമായൊരു സുസ്മിതം കണ്ടു ഞാൻ കണ്ടനാളം മുറിഞ്ഞ കിടപ്പിലും, അല്ലേ? എന്താ ഇവിടെ പറയുന്നത്? കണ്ഠം മുറിഞ്ഞു കിടക്കുന്ന സമയത്തും ജ്യോത്സ്യൻ്റെ വിധി പ്രകാരം, അല്ലേ, ജ്യേഷ്ഠൻ്റെ ദുർമരണത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയാണ് അവള്. അഷ്ടമാധിപൻ 9 ലഗ്നാധിപൻ പാപതൃക്ക് അത് 8 എന്നെല്ലാം പ്രശ്നത്തിൽ കണ്ടിട്ട് നഷ്ടജാതകം വിധിച്ചു വച്ചിരിക്കുന്നതായിട്ട് അവൻ അപമൃത്യു നേരത്തെ കണ്ടിരുന്നു. എന്നിട്ടും അച്ഛൻ പോകുന്നിടത്തെല്ലാം ജ്യേഷ്ഠൻ നിഴൽപ്പാട് പോലെ ഉണ്ടായിരുന്നു. അയാൾ ശങ്കയില്ലാത്ത ശിഷ്യനും പിതാവിനോട് പ്രിയമുള്ളവനുമായിരുന്നെന്ന കാര്യവും ഇയാൾ ഇവളോർക്കുക. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വീതുളിയേറ്റി കണ്ടനാളം മുറിഞ്ഞ് അവൻ മരിച്ചു കിടക്കുമ്പോഴും കലർപ്പില്ലാത്ത ഒരു സുസ്മിതം അവൻ്റെ മുഖത്ത് തങ്ങി നിന്നതായിട്ട് അവൾ വേദനയോട് ഓർക്കുകയാണ്. അതാണ് സന്ദർഭം, അതിൻ്റെ സന്ദർഭം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യമുണ്ട്. തൻ്റെ മേൽ വീഴുമെന്ന് അച്ഛൻ്റെ, തൻ്റെ മേൽ എന്ത് വീഴുമെന്നാണ് അച്ഛൻ്റെ മകൾ ഭയക്കുന്നത്? എന്താണ്? ജാതകത്തിൽ അപമൃത്യുവിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നെങ്കിലും തൻ്റെ ജ്യേഷ്ഠനോട് അച്ഛൻ ചെയ്തതായിട്ടുള്ള ക്രൂരത അവൾക്ക് ന്യായീകരിക്കാൻ കഴിയത്തില്ല, ഇല്ലയോ? വിശപ്പടങ്ങാത്ത ദുർമരണത്തിൻ്റെ സർപ്പം തൻ്റെ കാൽച്ചുവട്ടിൽ ഉണ്ടെന്നവൾ ഭയപ്പെടുകയാണ്. ചോര തേഞ്ഞിട്ട് കറുത്ത ആ വീതുളി നാളെ തൻ്റെ മേലും പതിക്കയില്ലേ എന്ന് അവൾ സംശയിക്കുന്നു, അല്ലേ? ജ്യേഷ്ഠനെ കൊന്നതായിട്ടുള്ള അച്ഛന് നാളെ തന്നെയും കൊല്ലുമോ എന്നവൾ ഭയക്കുന്നു, അല്ലേ? ഇനി അടുത്തത് പോകേണ്ട ഒരു അടുത്ത ക്വസ്റ്റ്യൻ, മദയാനന്ദൻ നേരെ ആരുണ്ട് ചൊല്ലാൻ തളയ്ക്കുവാൻ? സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. ഇവിടെ ആരാണ് മദയാന? തച്ചനാണ്, അല്ലേ? പെരുന്തച്ഛൻ. ചോര കൊണ്ട് തച്ചന് മംഗളം രചിക്കാനാവില്ലെന്ന് മകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിക്കാം, അല്ലേ? അതായത് കയ്യിലെ വീതുളി നാളെ തൻ്റെ മേൽ പതിക്കുമോ എന്ന് ഭയക്കുന്നുണ്ട്, അല്ലേ? ജ്യേഷ്ഠനോട് കാട്ടിയതായ ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ രജപുത്രനെ പോലെ പ്രതികാരദാഹിയായിട്ട് മരിച്ചു വീഴാൻ അവൾക്ക് ആഗ്രഹമില്ല. അത് തന്നെയല്ല അവൾ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നത് ഗുരുനിന്ദ പാപമാണെന്ന് വിശ്വസിക്കുന്നവളാണത്, അല്ലേ? അതുപോലെ തന്നെ വിശ്വാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള പെരുന്തച്ഛൻ്റെ കഴിവുകൾക്ക്, അല്ലെ, പാണ്ഡിത്യത്തിന് മേലൊരു പാളീച്ച, ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാനില്ല. മദയാനയുടെ, അതിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത്, അതിന് ഉപമയായിട്ടാണ് പറയുന്നത്, മദയാനയുടെ നേരെ ചെല്ലാനും അതിനെ തളയ്ക്കാനും ആർക്കും കഴിയുകയില്ലല്ലോ. ജ്യേഷ്ഠൻ്റെ മരണത്തെ തച്ഛന് പറ്റിയതായിട്ടുള്ളൊരു കൈപ്പിഴയായിട്ടാണ് ലോകം കരുതുന്നത്, അല്ലേ? ഈ അച്ഛൻ പ്രതികാരദാഹത്തോടുകൂടി മകനെ കൊന്നതായിരിക്കാം, പക്ഷെ ലോകം കരുതുന്നത് ഒരു കൈപ്പിഴ എന്നാണ്, അല്ലേ? അതുപോലെ അങ്ങനെ ഒരു കഴിപ്പിഴ പറ്റിയാൽ അദ്ദേഹത്തെ ആരും എതിർക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തിക്ക് കുറവ് വന്നോ? അതുമില്ല. ഇന്നും പെരുന്തച്ഛൻ്റെ കീർത്തിക്ക് ഒരു കുറവുമില്ല, അല്ലേ? എന്നാൽ തൻ്റെ ഇളഞ്ചോര കൊണ്ട് തച്ഛന് മംഗളം രചിക്കാനൊന്നും തൻ്റെ താൻ തയ്യാറല്ലെന്ന് അവള് തീർത്തങ്ങ് പറയുകയാണ്. തുടർന്നുള്ള വരികളിലേക്ക് നോക്കുമ്പോൾ,
എൻ്റെ തട്ടകത്തൊറ്റയ്ക്കിരുന്നു ഞാൻ നെഞ്ചിലേറ്റു കനത്തൊരു കല്ലുളി. കൊട്ടി നോക്കി പഠിച്ചു നൽ പാണ്ഡുര കൃഷ്ണ വർണ്ണശിലകളിൽ ജീവിതം. കൈയൊതുങ്ങി തിരിഞ്ഞു തിരിയുളി നെയ്പുരണ്ട് വഴങ്ങിയ കൊച്ചുളി മട്ടവും മുഴക്കോലും ഈ പെൺകരം തൊട്ടിണങ്ങി വളർത്തു പശുക്കൾ പോൽ. ഇവിടെ എന്താ പറയുന്നത്? നെഞ്ചിൽ കനത്ത കല്ലുളി ഏറ്റുകൊണ്ട് സ്വന്തം തട്ടകത്തിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ടാണ് തച്ചൻ്റെ മകൾ പറയുന്നത്. എന്ത് പറയുന്നു? വെളുപ്പും കറുപ്പും കലർന്ന ശിലകളിൽ ശില്പം കൊത്തിപ്പടിക്കുകയാണ് അവൾ പഠിച്ചു. വട്ടവും മുഴക്കോലും അവളുടെ കൈകളിൽ പശുക്കളെ പോലെ വഴങ്ങി. ഉളികൊണ്ട് വണ്ണം കൂടിയ തടിയെ നേർത്തതാക്കുന്ന അച്ഛൻ്റെ കരകൗശലം അവൾ മനസ്സിലാക്കി. സമുദ്രത്തെ ജയിക്കാൻ ഉതകുന്ന വള്ളങ്ങൾ തീർക്കണമെന്ന് അവൾ ചിന്തിച്ചു. ഒരു ചിതൽപുറ്റില്ലെന്ന പോലെ തൻ്റെ മുറിക്കുള്ളിൽ ഏറെ നാൾ ഒറ്റയ്ക്കിരുന്ന് തന്നിലേക്ക് തന്നെ നോക്കിയതായിട്ട് അവൾ പറയുകയാണ്. വാച്ചികൊണ്ട് വൃഥാ സ്ഥൂലമാം തടി നേർത്തതാക്കിയിടും അച്ഛൻ്റെ കൗശലം. ഏറ്റു ഞാൻ സാഗരങ്ങളെ വെല്ലുവാൻ തീർക്കണം തിരപ്പങ്ങളെ ചിന്തയാൻ. അതായത് തൻ്റെ തട്ടകത്ത് എൻ്റെ തട്ടകത്തൊറ്റയ്ക്കിരുന്ന് ഞാൻ സ്വന്തം തട്ടകത്തിൽ സ്വന്തം സ്ഥലത്ത് ഒന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് നെഞ്ചിലൊരു കനത്ത ഉളി പേറിക്കൊണ്ട് മനസ്സിലായ നല്ല ഒരു കല്ലുളി ഏറ്റുകൊണ്ട് പ്രതികൂലങ്ങൾ ഏറ്റുകൊണ്ട് കൊട്ടിപ്പഠിച്ചു എൻ്റെ തട്ടകത്തിരുന്ന് തച്ചൻ്റെ മകൾ സ്വയം പഠിക്കുന്നതായിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? നൽപാണ്ഡുര കൃഷ്ണ വർണ്ണ ശിലകളിൽ ജീവിതം. അവൾ ജീവിതം എങ്ങനെയാണ് കൊത്തിയെടുത്ത് പഠിച്ചത്? വെളുപ്പും കറുപ്പും കലർന്നതായ ശിലകളിൽ അവൾ ശില്പം കൊത്തിപ്പഠിച്ചു. അവളുടെ ജീവിതവും അവൾ അതുപോലെ പഠിച്ചെടുത്തു. മട്ടവും മുഴക്കോലും അവളുടെ കൈകളിൽ എങ്ങനെ വഴങ്ങിയെന്നാണ് പറയുന്നത്? കൈയൊതുങ്ങി തിരിഞ്ഞു തിരിയുളി നെയ്പുരണ്ട് വഴങ്ങിയ കൊച്ചുളി മട്ടവും മുഴക്കോലും ഈ പെൺകരം. ഈ പെൺകുട്ടിയുടെ കരത്തിൽ മട്ടവും മുഴക്കോലും ഒതുങ്ങി എങ്ങനെ വളർത്തു പശുക്കളെ പോലെ. അവളുടെ കയ്യിൽ മട്ടവും മുഴക്കോലും ഇതൊക്കെ പണിയായുധങ്ങളാണ് അല്ലേ. മുഴക്കോലും അത് അളക്കുന്ന സാധനമാണ്. മുഴക്കോൽ മട്ടം അതും അളവെടുക്കുന്ന സാധനമാണ്. മട്ടം മട്ടക്കോൺ നമ്മുടെ സെറ്റ് സ്ക്വയറും പ്രൊട്രാക്ടറും ഒക്കെ ഇല്ലേ കണക്കിനകത്ത് നമ്മൾ മാത്സ് പഠിക്കുമ്പം അത് തന്നെയാണ്. അത് തന്നെയാണ് ഈ മട്ടോ മുഴക്കോലും എന്നൊക്കെ പറയുന്നത്. സ്കെയില് മുഴക്കോല് നമ്മുടെ മാത്സിൻ്റെ പിന്നെ ഇൻസ്ട്രുമെൻസിന് തുല്യമാണ് ഇതൊക്കെ തന്നെയും പറയുന്നത്. മട്ടം മട്ടക്കോൺ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാതിന് മുഴക്കോല് സ്കെയിലിന് പകരം അവരുപയോഗിക്കുന്നതാണ് മുഴക്കോല്. പിന്നെ നമ്മൾ അവളുടെ കൈകളിൽ പശുക്കളെ പോലെ തന്നെ അതൊക്കെ വഴങ്ങിയെന്നാണ്. ഈ മട്ടോ മുഴക്കോലും ഒക്കെ എങ്ങനെ വഴങ്ങിയെന്നാണ് പറയുന്നത്? പശുക്കളെ പോലെ തന്നെ വഴങ്ങി. പശു നമ്മളോട് ഇണങ്ങി വരത്തില്ലേ അതുപോലെ തന്നെ. ഉളികൊണ്ട് വണ്ണം കൂടിയ തടിയെ നേർത്തതാക്കുന്നത് അച്ഛൻ്റെ കൗശലവും അവൾ പഠിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. വാച്ചികൊണ്ട് വൃഥാ സ്ഥൂലമാ വാച്ചി ഉളി വാച്ചികൊണ്ട് വൃഥാ സ്ഥൂലമാം തടി കട്ടിയുള്ള തടി വണ്ണമുള്ള തടി നേർത്തതാക്കുന്നതായ അച്ഛൻ്റെ കൗശലം ഞാൻ ഏറ്റുപഠിച്ചു എന്നിട്ട് പറയുകയാണ് സാഗരങ്ങളെ വെല്ലുവാൻ തീർക്കണം തിരപ്പങ്ങളെ ചിന്തയാൽ. അവൾ പറയുകയാണ് സമുദ്രത്തെ ജയിക്കാൻ ഉതകുന്ന വള്ളങ്ങൾ തീർക്കണമെന്നാണ് ഇവൾ ആഗ്രഹിക്കുന്നത് അല്ലേ. എന്താ പറയുന്നത്? സാഗരങ്ങളെ വെല്ലുവാൻ സമുദ്രങ്ങളെ വെല്ലുവാൻ ജയിക്കുവാൻ വേണ്ടി എന്തുണ്ടാക്കണം? തിരപ്പങ്ങളെ, അതായത് വള്ളങ്ങളെ, നല്ല വള്ളങ്ങളെ, സാഗരങ്ങളെ ജയിക്കുവാൻ പോകുന്നതായ വള്ളങ്ങളെ സൃഷ്ടിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. തച്ചൻ്റെ മകൾക്ക് വളർത്തു പശുക്കളെ പോലെ ഇണങ്ങിയത് എന്തെല്ലാം എന്ന് ചോദിക്കാൻ എന്താ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? നെഞ്ചിലേറ്റ കനത്ത കല്ലുളിയുമായിട്ട് ഇവള് സ്വന്തം തട്ടകത്തിൽ ഒറ്റയ്ക്കിരുന്ന് അച്ഛൻ്റെ കൊത്തുപണികൾ കണ്ടുപഠിക്കുമ്പോൾ ക്രമേണ നല്ല പാണ്ഡുര കൃഷ്ണവർണ്ണ ശിലകളിൽ തൻ്റെ ജീവിതം കൊത്തി നോക്കി പഠിക്കുകയാണ് അവൾ ചെയ്തത്. തിരിയുളി അവളുടെ കയ്യിൽ എങ്ങനെ, അല്ലെ, മുഴക്കോൽ അവളുടെ കയ്യിൽ എങ്ങനെ ഒതുങ്ങിയെന്ന് പറയുന്നു. കൊച്ചുളി നെയ് പുരണ്ടതുപോലെ അങ്ങ് വഴങ്ങിയെന്നാണ് പറയുന്നത്. മട്ടവും മുഴക്കോലും അവളുടെ കരങ്ങൾക്ക് വളർത്തു പശുക്കളെ പോലെ ഇണക്കമുള്ളതായി. വലിയ തടികൾ പിന്നെ ഉളി കൊണ്ട് നേർത്തതാക്കുന്നതായിട്ടുള്ള വാച്ചി ഉളി കൊണ്ട് തേർത്തതാക്കുന്ന കൗശലവും ഇവൾ പഠിച്ചെടുത്തു. സാഗരങ്ങളെ വെല്ലാൻ പോകുന്നതായിട്ടുള്ള വള്ളങ്ങൾ ഉണ്ടാക്കണമെന്ന് അവൾ ചിന്തിക്കുകയും ചെയ്തു. വലിയ തടി വാച്ചി കൊണ്ട് ഉളി കൊണ്ട് ചെറുതാക്കുന്നത് എങ്ങനെയാണ്? കൊത്തി 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 ചെറുതാക്കും. ഷേപ്പ് അനുസരിച്ച് ചെറുതാക്കിക്കൊണ്ട് വരും ആശാരിമാർ അല്ലേ. അതും അവൾ പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്.
ഇനി അടുത്ത വരികളിലേക്ക് പോകുമ്പോൾ ചേർത്തടച്ചൊരൻ വാതിലിനപ്പുറം രാപ്പകലുകൾ വേനലും വർഷവും ഇച്ചി താൽ പുറ്റിലിരുന്നു ഞാൻ ഉറ്റുനോക്കിയൻ ഉള്ളിലേക്കങ്ങനെ ചേർത്തടച്ചൊരൻ വാതിലിനപ്പുറം രാപ്പകലുകൾ വേനലും വർഷവും ഇച്ചി താൽ പുറ്റിനുള്ളിലിരുന്ന് ഞാൻ ഉറ്റുനോക്കി എന്നിലേക്കങ്ങനെ സ്വന്തം ഉള്ളിലേക്ക് തന്നെ തന്നിലേക്ക് തന്നെ അവൾ നോക്കുകയാണ് ചെയ്യുന്നത്. ചേർത്തടച്ച വാതിലിൻ്റെ ഇപ്പുറം സ്വന്തമായിട്ടുള്ള ഒരു ഒരു തട്ടകം സൃഷ്ടിച്ച അത് സ്വന്തം തട്ടകത്തിലിരുന്ന നിലയെ പറഞ്ഞ വാതിലിൻ്റെ ഇപ്പുറം രാപ്പകലും വേനലും വർഷവും ഒരു ചിതൽപുറ്റിനുള്ളിലിരുന്ന് ഈ ചിതൽപുറ്റിനുള്ളിലിരുന്ന് ഞാൻ ഉറ്റുനോക്കി എൻ്റെ ഉള്ളിലേക്കങ്ങനെ സ്വന്തം ഹൃദയത്തിലേക്ക് താൻ ആരാണ് താൻ എന്താവണം എന്നുള്ളതായിട്ടുള്ള ചിന്തകളിലേക്ക് ഉള്ളിലേക്ക് നോക്കി അവൾ അവളുടെ മുറിക്കുള്ളിൽ അവളുടെ തട്ടകത്തിനുള്ളിൽ അതാണ് വാതിൽ ചേർത്തടച്ച് അവൾ അവളിൽ വേനലും വർഷവും ഒക്കെ മാറി മാറി രാപ്പകൽ രാവും പകലും മാറി മാറി വരുമ്പോൾ അവളിൽ പഠിച്ച ഉയരണം അവൾക്കൊരു സ്ഥാനത്ത് എത്തിച്ചേരണമെന്നുള്ളതായിട്ടുള്ള ആ ചിന്ത അവൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉയർച്ചയുടെ ഒരു തപസ്സിലായിരുന്നു അവൾ. അതാ ഈ ചിതൽപുറ്റിനുള്ളിലിരുന്നെന്ന് പറയുന്നത്. മനസ്സിലായോ? വാൽമീകി ചിതൽപുറ്റിനുള്ളിൽ നിന്നല്ലയോ ജ്ഞാനിയായിട്ട് പുറത്തേക്ക് വന്നത് അല്ലേ? അപ്പോൾ ആ വർഷങ്ങൾ തപസ്യയിലൂടെ ചിതൽപുറ്റിനുള്ളിലിരുന്നാണ് തപസ് അനുഷ്ഠിച്ച് മഹാകവിയായിട്ട് പുറത്തേക്ക് വരുന്നത് ആര്? വാൽമീകി. അതുകൊണ്ടാണ് ചിതൽപുറ്റ് വാൽമീകത്തിനുള്ളിലിരുന്ന് ഒന്ന് വരിക എന്ന് പറയുന്നത് പോലെ ചിതൽപുറ്റിനുള്ളിലുള്ളിരുന്ന് അവൾ രാവും പകലും വർഷവും വേനലും ഒക്കെ മാറി വരും തോറും അവൾ അവളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കഴിവുകളിലേക്ക് നോക്കി ഒരു തപസ് പോലെ അവൾ അനുഷ്ഠിച്ച് ഈ അച്ഛൻ്റെ കൗശലങ്ങളൊക്കെ പഠിച്ചെടുത്തു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ചേർത്തടച്ചൊരൻ വാതിലിനപ്പുറം രാപ്പകലുകൾ വേനലും വർഷവും ഈ ചിതൽപുറ്റിനുള്ളിലിരുന്നു ഞാൻ ഉറ്റുനോക്കി എന്നുള്ളിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് അവൾ നോക്കുകയാണ് ചെയ്യുന്നത്. അവളിലേക്ക് അവൾ നോക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വരികളിലേക്ക് വരുമ്പോൾ വേദനിക്കുവോർ മന്ദഹസിക്കുവോർ ഭീതിയാർന്നവർ ശാന്തസ്വരൂപികൾ ദേവകിന്നരേക്ഷോകണം രുദ്രവീണമീട്ടുന്ന നക്തഞ്ചരീന്ദ്രന് മൃദുകുംഭമെടുത്തു വെച്ച അസുര വിദ്യതൻ പാതിയാകിയ ശുക്രനും ശപ്തനായ യാദിയും ഇങ്ങനെ തൃഷ്ണയാ നോക്കി നിന്നോ അഹല്യയും തെറ്റിനോടൊത്തു നിൽക്കിയാലേ ശരമെത്ത പൂകിയ ഭീഷ്മരും ഒക്കെയും ഒക്കെയും മരക്കൊമ്പുകളിൽ ഭാവനിർഭരം ഞാൻ ഒതുക്കിച്ചമയ്ക്കവേ പാതിചാരിയ വാതിലിൻ വെയിൽ ഒളിമായുവാൻ എന്തിടയ്ക്കിടെ ഗംഭീര രൂപമൊന്ന് പുറത്തു തടഞ്ഞുവോ ഒന്ന് നോക്കും മടങ്ങും മനസ്സിലെന്തെന്ത് കൊല്ലുവാനാവുമോ വളർത്തുമോ ഉദ്ധത വ്യാഘ്രദർശനാൽ കാനനകൃത്തിൽ എന്ന പോൽ ഭീതിയും ഭക്തിയും ഉജ്ജ്വലിപ്പൂ ജനാപവാദങ്ങളെ വിശ്വസിപ്പവളല്ല ഞാനെങ്കിലും ചോരതേഞ്ഞു പിടിച്ചൊരു വീതുളി വായുവിൽ പാളിയിടുന്നു പണിപ്പെട്ടു വ്യാളി തൻ്റെ കോമ്പല്ലു കൊത്തുമ്പോഴും പോരുമായതിൻ്റെ ധ്യാനം തകർക്കുവാൻ കൊത്തുവാനുണ്ടെനിക്ക് ജുഗുപ്സയെ അത്ഭുതത്തെ ശാന്തത്തെ ശമത്തെയും കൊത്തിടേണം മതത്തെ മാത്സല്യത്തെ മൃത്തിലെ കാട്ടുതീയാം അസൂയയെ കൊത്തുവാനുണ്ട് പ്രച്ഛന്ന രൂപിയായി പുഷ്പകത്തിലെത്തുന്നൊരാസക്തിയെ. അതിൻ്റെ ആശയം അടുത്ത ക്ലാസ്സിൽ. നമസ്കാരം.